സുഹൃത്തുക്കളെ നമസ്കാരം പഴഞ്ഞിക്കാരനാണ് ഞാനിന്ന് പറയാൻ തേ എൻ്റെ ചെറുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ഇതുവരെ എത്തിയേക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കൂടി പറയണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം എടുക്കും അതൊന്നും ആവശ്യമില്ല കുറച്ച് കാര്യങ്ങൾ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ട് തോന്നി കാരണം ഇതിന്റെ പ്രധാന കാര്യം എന്താ വെച്ചിട്ടാ ചില ജീവികള് അല്ലെങ്കിൽ ചില മനുഷ്യര് ജീവിച്ചതും മരിച്ചതായിട്ട് ആർക്കും അറിയില്ല കിട്ടാൻ പോലെ കെട്ട് കണക്കി ഒരു പണുണ്ടാവും ചിലപ്പോൾ നല്ല മുടിഞ്ഞ വിദ്യാഭ്യാസം ഉണ്ടാവും പക്ഷെ ഇവരൊന്നും ആരെന്താന്ന് അറിയില്ല വളരെ അപൂർവ്വം ആൾക്കാർ മാത്രമാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് വരള്ളൂ അപ്പോൾ അത് അത് ഞാനിപ്പോൾ ഇതിൽ വന്നിട്ട് സംസാരിക്കണം അതുമായിട്ട് ബന്ധമില്ല പക്ഷേ നിങ്ങൾക്ക് അതിനായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് മസാല ഉള്ളവർക്ക് മനസ്സിലാവും പറഞ്ഞു വന്ന കാര്യം എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ പഠിച്ചത് ആദ്യം പഴഞ്ഞി പാണ്ഡ്യാല പഴഞ്ഞൂ സ്കൂളിൻ്റെ പഴഞ്ഞൂർ സ്കൂളിൽ അതായത് ചെറിയ സ്കൂൾ പാണ്ഡ്യല്ല സ്കൂളെന്നു പറയാം പഴഞ്ഞു പള്ളിയുടെ തൊട്ട് സ്കൂളാണ് പഴഞ്ഞു പാണ്ഡ്യല്ല സ്കൂൾ അതിൻ്റെ ഫുൾ ഫോം ഐ സി എം സ്കൂൾ എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു അതിൻ്റെ ഫുള്ള് പേരെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ പഴഞ്ഞിയിൽ നമ്മളെ മാർത്തീണ്ടായിരുന്നു അന്ന് കറി കഞ്ഞി ചോറും കറിയൊക്കെ വയ്ക്കാൻ അപ്പോൾ കഞ്ഞിപ്പരയിൽ പോയിട്ട് കഞ്ഞി ഒക്കെ ഓടിച്ച് നല്ല ഇടിച്ച് ഇങ്ങനെ നല്ല എല്ലാം മുട്ട് നല്ല കഞ്ഞി കുടിക്കാൻ ഒന്നും ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പഴഞ്ഞു പള്ളിയിൽ കറികൾ കറി കൊടുക്കണൊരു അവസരം അതിൻ്റെ അതി പഴഞ്ഞുകാരനാണ് തെറ്റ് സമ്മതിക്കാം കറി കിട്ടും കറി കഴിക്കും അല്ലാണ്ട് അതിൻ്റെ അതിൻ്റെ ഐതിഹ്യം എന്താന്ന് എനിക്കറിയില്ല അറിയുന്നവരുടെ കമൻ്റ് ചെയ്തോട്ടാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാം കൊറോണ കാലത്തിലൊന്നില്ലെങ്കിലും വന്ന് ചെറിയൊരു വീട്ടിലുള്ള ചോറ്റും പാത്രമൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം പാത്രത്തിൽ പഴഞ്ഞു പള്ളിയിൽ സാധനം വെച്ചിട്ടുണ്ടാവും പിള്ളേർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഉച്ചാരത്തൊക്കെ പോയിട്ട് നല്ല നല്ല രീതിയിൽ കഴിഞ്ഞു പിടിക്കും വായിൽ വെള്ളം വേണ്ടി വീട്ടിലതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പാത്രങ്ങളായിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞമ്മ എന്ന് പറയാം അപ്പോൾ പാത്രങ്ങൾ ഞാൻ എൻ്റെ പെങ്ങൾ അമ്മയെന്ന് വന്നിടുന്നില്ല എൻ്റെ പാപ്പൻ്റെ വീട്ടിലൊക്കെ പോയി ഞങ്ങൾ ഇതിന്റെ ഒരുപാട് സാധനങ്ങളൊക്കെ മുദ്രപ്പയർ നല്ല ഇരിച്ചുള്ള കറികൾ അച്ചാറുകൾ മിഠായികള് ലഡു ജിലേബി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും അപ്പൊ അതൊക്കെ ആയിട്ട് വന്നിട്ട് ഞങ്ങള് വീട്ടിലൊന്ന് കഴിക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ പരമാവധി തിന്നും കുട്ടിക്കാലല്ലേ അതായത് ഏകദേശം ഒരു കിലോമീറ്ററോളം അല്ലെങ്കിൽ ഒരു അര കിലോമീറ്റർ മുക്കാ കിലോമീറ്റർ നീളത്തിൽ ആൾക്കാർ രണ്ട് പേരായിട്ട് നിന്നിട്ട് കറി മേടിക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് പഴഞ്ഞിലൊക്കെ കഞ്ഞി ഒക്കെ പൊടിച്ച് വളർന്ന് പിന്നെ നമ്മൾ ആദ്യം ചേക്കറിയത് പഴഞ്ഞു സ്കൂളിലേക്കാണ് അതായത് പഴഞ്ഞി ഗവണ്മെന്റ് സ്കൂളിൽ പഴഞ്ഞ ഗവണ്മെന്റ് സ്കൂളിലെ ഒരു ഏഴ് വരെ പോയുള്ളൂ ഏഴു വരെ പോയിട്ട് പിന്നെ അവിടത്തെങ്ങാട്ടെ അന്ന് സ്കൂൾ തരം പറയുകയാണെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കാണ് പഠിക്കാത്തത് അത് കുറച്ച് ബാക്കിലോട്ടായിരുന്നു പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് റീസൺ കണ്ടാതല്ലോ അവിടെ പഠിപ്പിക്കണ ശരിയല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരും ഒരുപാട് ആൾക്കാര് കഞ്ചാവൂ സ്കൂളിൽ പഠിച്ചായിരുന്നു അങ്ങനെ പഞ്ഞാവുക്കൂ സ്കൂളിലേക്ക് ഞങ്ങൾ മാറി ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് അത് ഭയങ്കര ചരിത്ര സംഭവമായിരുന്നു കഞ്ഞാവുക്കൂ സ്കൂളിൽ മാറിയത് അതായത് വീടിൻ്റെ അടുത്ത് തന്നെയാണ് പഞ്ചാവക്കൂർ സ്കൂളിലേക്ക് കുറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരമുള്ളൂ പഞ്ചാവുക്കൂസ് സ്കൂളിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഇപ്പോൾ കാണുന്ന സനോജ് മാഷ കണക്ക് പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ ബാച്ചിലാണ് ആദ്യമായിട്ട് കയറി വന്നത് കാരണം ആൾക്കാർ കുട്ടികളില്ലാണ്ട് ഷനോജ് മാഷ് തത്ര പറഞ്ഞൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് കണ്ടുണ്ട് ഇന്നിപ്പോൾ മാഷ് വഴിയിലൂടെ തിരക്കലല്ല അവർക്ക് വഴി കൂടുമ്പോൾ കാണും ജസ്റ്റ് ഒരു ഹായ് അടിക്കും ബഹുമാനം ഇല്ലാണ്ടല്ല ടൈം ഇല്ലാണ്ടാണ് പിന്നെ മാർഷൻറെതായിട്ടുള്ള രീതികളും നമുക്ക് സമയങ്ങൾ മൊത്തത്തിലില്ല പക്ഷെ എന്നാലും ഈ അവസരത്തിൽ മാഷക്കാരും പറയണ്ടിരിക്കാനും പറ്റില്ല പിന്നെ പഠിക്കുന്ന കാലത്ത് അത്ര കണ്ട് ഒരു പോരാ പഠിത്തത്തില് പഠിത്തത്തില് പോരാ എന്ന് പറഞ്ഞ പല ചിന്തകളായിരുന്നു പക്ഷെ പെങ്ങൾ ലേശം കടുപ്പായിരുന്നു പഠിത്തത്തില് അവൾ ഡിസ്റ്റിങ്ഷനും പിന്നെ അതുപോലെ തന്നെ നല്ല ഉയർന്ന മാർക്കുകളല്ല വിഷയത്തിലും അപ്പോൾ ആദ്യം ഇതിന് കുറേയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ഈ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്നതിലൊക്കെ നമ്മുടെ ജോവുട്ടി മാഷുണ്ടായിരുന്നു അതായത് കാഞ്ഞ രോഗത്ത് അപ്പം ഈ ജോബുട്ടി മാഷ് എൻ്റെ അമ്മോട് എൻ്റെ അമ്മ മരിച്ചു പോയി കുഴപ്പമില്ല അമ്മോട് പറഞ്ഞ വാക്കാണ് ഞാൻ ഈ ഞാൻ നിങ്ങളുടെ മകൻ്റെ സ്വഭാവം നന്നാവാൻ അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ് എങ്ങനെ അലമ്പുണ്ടാവാണ്ടിരിക്കാൻ ഞാനെന്നും പള്ളിയിൽ നിന്നാണ് കുരിശു പള്ളിയിൽ നിന്നാണ്ട് വരുന്നത് കാഞ്ഞനൊക്കെ ഭാഗത്താളുടെ വീട് മെറി മീര് മേരി രാജ ആളുടെ ഭാര്യയുടെ പേരാണ് മേരി രാജ ടീച്ചർ അതും എൻ്റെ ടീച്ചറിനെയായിരുന്നു പള്ളിയിൽ വഴിപാട്ടിട്ടിട്ട് വരണമെന്ന് പറഞ്ഞ മാഷിമാരൊക്കെ ഉണ്ട് പെങ്ങളുടെ അവിടുത്തെ പ്രോഗ്രസ് പാട്ട് പൂക്കിടാൻ പോയാൽ ഭയങ്കര ടീച്ചർമാരൊക്കെ വളരെ ആദരവോടു കൂടിയിട്ടാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പറയാറ് എന്റെ അവിടെ പോയിണ്ടെങ്കിൽ ചിരിച്ച അമ്മ പിന്നെ കരഞ്ഞിട്ട വരാറ് അത്രയും ചെറിയൊരു ഡേഞ്ചർ സിറ്റിയിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞ് പത്താം ക്ലാസ്സില് ഒരു അല്പ സ്വല്പം രാഷ്ട്രീയത്തിന്റെ കുറച്ച് അത്ര അല്ലെങ്കിലും ഒരു സ്വയം സേവകനായിരുന്നു ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ല ഓരോ ഒരേ ആരും പുറന്നു പറയില്ല ഞാൻ അങ്ങനെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഞങ്ങളുടെ പഴഞ്ഞി ഭാഗത്തൊക്കെ നല്ല സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയം ചെറിയൊരു തലശ്ശേരി കണ്ണൂർ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവമുള്ള സമയമായിരുന്നു ഈ പഠന കാലഘട്ടത്തിലൊക്കെ അതിലും എൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ് അത് ചെയ്തവരൊക്കെ എന്നൊക്കെ വളരെ ഫ്രണ്ട്സ് ആണ് ഞങ്ങൾ തമ്മിൽ കാരണം രാഷ്ട്രീയത്തിൻ്റെ മേലെ നമ്മൾ ഫ്രണ്ട് ഷിപ്പ് തകർത്തിട്ട് കാര്യമില്ല അപ്പോൾ അതിൽ കുറച്ച് പിന്നെ കുറച്ച് കളിക്കൂട്ടുകാർ കൂടി അങ്ങനെ പറഞ്ഞു പിടിച്ച് സ്റ്റുഡൻസ് കോളേജിലാണ് പത്തിൽ പഠിച്ചിരുന്നത് കോളേജിൽ അതായത് നമ്മുടെ ട്യൂഷൻ അതായത് ഇത് ഓർത്തെടുക്കുമ്പോഴാണ് ഇത്ര ഒരുപാട് ലാഗിങ് വരുന്നത് സംസാരിക്കുമ്പോളേ എനിക്കന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവിടെ പ്രകാശ് നാരായണ പ്രകാശ് മാഷായിരുന്നു അത് എൻ്റെ തറവാടിൻ്റെ തൊട്ട് ബാക്കിലായിരുന്ന ആള് അജിത്തെ ടീച്ചർ സുനിൽ മാഷ് സുനിൽ മാഷ് ഇന്ന് അബുദാബിയിൽ ഏതോ കമ്പനിയുടെ ജനറൽ മാനേജർ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് അറിയില്ല ഒരുപാട് ഫേസ്ബുക്കിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് രഘുമാർഷന്റെ കാര്യമാണ് എനിക്ക് ഇപ്പോൾ പഞ്ചായത്തില് കാട്ടാമ്പ പഞ്ചായത്തിലാൾ വർക്ക് ചെയ്യേണ്ടത് എനിക്ക് രഘുമാർഷൻ മുഖത്ത് നോക്കിയാൽ അതിൻ്റെ കൈയിൻ്റെ ഓർമ്മ വരിക അമ്മര് പൊട്ടിക്കലാണ് പൊട്ടിച്ചേർന്ന് അവരെ ശരണല്ലാത്ത അടി ഒരു രക്ഷയില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു പത്തിൽ തോറ്റു ഒരു സബ്ജക്റ്റിനെ രണ്ട് സബ്ജക്റ്റിന് അതാണ് കൃത്യമായിട്ട് ഓർമ്മയില്ല കുറച്ച് വളരെ പിറകോട്ടുള്ള കാര്യമാണ് ഇതൊക്കെ മറക്കാണ്ടിരിക്കേണ്ട കാര്യമാണ് പക്ഷെ എന്നാലും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടില്ല അങ്ങനെ ഒരു വിഷയത്തിലോട് തോറ്റ് തോറ്റ് മലയാളം ബിയില അങ്ങനെ എന്തോ ഒരു ഇതിലോ തോറ്റ് ഇംഗ്ലീഷിലൊക്കെ നല്ല മാർഗുണ്ടായിരുന്നു അങ്ങനെ തോറ്റ് പരീക്ഷ തോറ്റു കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ന്യൂമാൻസ് കോളേജിൽ പഠിച്ചു നല്ല സുവർണ കാലഘട്ടമായിരുന്നു അടിയിപ്പൊളി അതായത് മരത്തും കൂടുള്ള ചിറ ഉണ്ടായിപ്പന്നെയായിരുന്നു മരത്തും കൂടുള്ള ചിറയിൽ പിന്നെ അതുപോലെ തന്നെ തിയേറ്ററുകൾ ചാവക്കാട്ന്ന് പിള്ളേരൊക്കെ വന്നിരുന്നു അങ്ങനെ കുറേ കാലം അടിച്ചുപൊളിച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ കുറച്ച് നമ്മുടെ കളി കളികൾ കൂടി കുറച്ച് രാഷ്ട്രീയം എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ അച്ഛൻ അവിടെ നിന്നോട് പോന്നു എവിടെ അച്ഛൻ ദുബായിലായിരുന്നു നാട്ടില് പെയിന്റ് പണിയായിരുന്നു ആദ്യം വാർപ്പ് പണിയായിരുന്നു പിന്നെ പെയിന്റ് പണിയായിരുന്നു പിന്നെ ദുബായിൽ പോയി ലേബർ സപ്ലൈ കമ്പനിയിലായിരുന്നു വലിയ മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്റെ ഒരു ചെറിയ സുരക്ഷയുടെ ഭാഗം അച്ഛൻ നാട്ടിൽ കണ്ടൊരവസ്ഥയെ കാരണം ആൾ ഇങ്ങോട്ട് പോന്നു അങ്ങനെ വീട്ടിലാ ഞങ്ങൾ തറവാട്ട് വീട്ടിലായിരുന്നു പാപ്പനായിട്ട് വളരെ കഞ്ചസ്റ്റഡായിട്ട് ജീവിച്ചിരുന്ന സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ഒരു പതിനാല് പതിനഞ്ച് വർഷത്തോളം ഞങ്ങളുടെ ഒരു തറ എൻ്റെ അമ്മടെ സ്വർണമൊക്കെ വിട്ടിട്ട് ഒരു തറ മേടിച്ചിരുന്നു അതായത് കരിയാമ്പ്രയുടെ തൊട്ട സ്ഥലം പതിനഞ്ച് കൊല്ലത്തോളം തറ കൊടുത്തിട്ടുണ്ട് ഏകദേശം അപ്പോ അത് പണിയാൻ പറ്റാണ്ട് പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ പണിയണമെന്ന് വെച്ചിട്ടാണ് അങ്ങോട്ട് പണിയാണ് ഇപ്പം ന്യൂമാൻസ് കോളേജിലെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ പ്രശാന്ത് മാഷു കാട്ടാള മാഷു പ്രശാന്ത് മാഷു എന്ന് പറഞ്ഞിട്ട് അല്ല പ്രശാന്ത് മാഷു കാരണം ആള് കാരണം ഒരു ഭയങ്കര അതായത് നല്ല പട്ട കിട്ടി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അടി ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത അടികളിൽ എനിക്ക് ഇപ്പോഴും കൈ അതായത് എത്ര കാലഘട്ടം കഴിഞ്ഞു അന്നത്തെ അടിയുടെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല അതായത് ഞങ്ങളൊരു കോളേജിലൊക്കെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക പ്രത്യേകതരം പഠിത്തമെന്നുണ്ട് അത് പഠിച്ചില്ല ഞാൻ പത്ത ക്ലാസ് തോറ്റു വരുന്നുണ്ട് സത്യമായിട്ട് ഞാൻ തോറ്റു വരുന്നു അതില് വേറെ പ്രശാന്ത് പ്രശാന്തമാഷനെ ഞാൻ ഇന്നും ഓർക്കുന്നു പല സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങൾക്കും പത്താം ക്ലാസ് ജയിക്കണം ചെയ്യിക്കണമെന്ന് പറഞ്ഞൊരവസ്ഥ വരുമ്പോൾ അത് പ്രശാന്ത് മാഷൻ ഇല്ലെങ്കിൽ ഒന്നും സാധിച്ചു തരുന്നില്ല ആ കാര്യം നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അപ്പൊ അങ്ങനെ പത്താം ക്ലാസ് തട്ടിമുട്ടി അങ്ങോട്ട് ജയിച്ചു ഒരു തട്ടിമുട്ടിട്ട് ജയിച്ചിട്ടുള്ള വലിയ ഒരു അങ്ങോട്ട് ജയിച്ചിട്ടില്ല വീണ്ടും എല്ലാ പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും എഴുതണ്ടേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു എന്താ ചെയ്യണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്തു വീട് പണി അങ്ങനെ ആ സമയത്ത് വീട്ടിലേക്ക് കേറിയിരിക്കാണ് വീട്ടിലേക്ക് കയറുന്നപ്പോഴാണ് അതിന്റെ ഇടയിലാണ് അച്ഛൻ ഇവിടെ പഴിഞ്ഞീന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സുരേഷ്ട്ടോത്ത് സുരേഷ്ട്ടെ എപ്പുറത്തെ സ്വാദിന്റെ ോറ് നോത്ത് സുരേഷ് അട്ടൻ്റെ ഒരു കട ആൾക്ക് എന്തോ ഒരു ക്രൈസിസും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ കട ഏറ്റവും അടുത്ത് നടത്തലുണ്ടായി വേറൊരാളിനായിട്ട് പാർട്ണർഷിപ്പിലാണെന്നൊരു വടിവാളി ശശി കുഴപ്പമില്ല നമ്മളിത് ശശി അട്ടനെന്ന് ഞാൻ പറഞ്ഞോണ്ടൊന്നും പറയില്ല ആളി ഇരട്ട പേരാണ് വടിവാളി ശശി എന്ന് ശശിയാട്ടെ ഞങ്ങളുടെ ബന്ധും കൂടിയിട്ടാണ് അപ്പം ആളിനായിട്ടാണ് പാർട്ണർഷിപ്പ് തുടങ്ങിയത് മൂപ്പര് പിന്നെ വേറെ ഏതൊരു കടയൊക്കെ തുടങ്ങി കാരണം പിന്നെ അച്ചട്ട് തുടങ്ങി അവിടെ ഒരു പണിക്കാരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൂസ മൂസ എന്ന് പറയും അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹോട്ടൽ പണി പഠിക്കാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ ഡിസ്കസ് ചെയ്തു മകനെന്ത് ചെയ്യണം എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ത് ചെയ് എന്തിനാണ് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ഒരു മാമുണ്ട് എനിക്ക് പേര് ദാസ് ഹരിദാസ് ദുബായിൽ ദാസ് ബായി എന്നൊക്കെ പറയും അപ്പോൾ ആളോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് റിയലാണ് അതാണ് ആരോടാണ് ഡിസ്കസ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയണത് അപ്പോൾ ആൾ പറഞ്ഞു ഇലക്ട്രിക്കലിന് ഒരുപാട് വേക്കൻസി ഉണ്ട് ദുബായിൽ ഇലക്ട്രിക്കൽ പഠിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെ നാട്ടിൽ അപ്പോൾ ആ സമയത്ത് ഇവിടെ മുതിരം പറമ്പത് പ്രതിയേട്ടൻ ഫസ്റ്റായിട്ട് ഇലക്ട്രിക്കലിൻ്റെ പണിക്ക് പോയത് ആളുടെ അടുത്താണ് അത് കഴിഞ്ഞ് ഇവിടെ പൈലപ്പാറ്റിൻ്റെ ജോൺസേട്ടും വിൽസാറ്റിനൊക്കെ അവിടെ നിന്ന് ചെറിയ അറിവുകളൊക്കെ അവിടെ നിന്ന് നേടിയ സമയമാണ് പിന്നെ അതുകൂടാണ്ട് അത് പിന്നെ പോയതാണ് ബഷീർക്ക ഏറ്റവും കൂടുതൽ നാട്ടില് വർക്കിന് പോയിട്ടുണ്ടെങ്കിൽ ബഷീർന്നാണ് പറയുന്നത് ബഷീർ കടപ്പാണ് ഞാൻ പോയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ കണ്ട നാട്ടിലെ റേഞ്ച് വർക്കറില് ഭയങ്കരമാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ വർക്കൊന്നും അങ്ങനെ ഇല്ല പോകുന്നില്ല ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ വളരെ ബിസി ബിസിയായിട്ട് ഇങ്ങനെ ആ ഇന്ത്യയിലൊക്കെ സംസാരിച്ചു പോകുന്നുള്ളു അങ്ങനെ ഐ ടി ഐല് പഠിത്തം തുടങ്ങി ഐ ടി ഐ പിന്നെ ഹോട്ടലിൽ ഹോട്ടലിൽ ചായ കൊണ്ടിരിക്കണം രാവിലെ വൈകുന്നേരം വന്ന സാധനങ്ങൾ മേടിച്ചെടുക്കണം അച്ഛൻ ഹെൽപ്പ് ചെയ്യണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഐ ടി ഐയിലെ പഠനത്തിന് പോയാൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി സത്യേട്ടൻ പഠിത്താണ് മരിച്ചത് കരിങ്കല് സത്യേട്ടൻ എന്ന് പറയാ ആളുടെ ഒപ്പം പണിക്ക് ഉയർന്നു ചെറിക്കിലെ സംഗമം പാലസിൽ എപ്പോൾ കല്യാണത്തിന് പോയാലും ഒരുപാട് ഞാൻ മേലോട്ട് നോക്കും കാരണം ഞാൻ ശശിമോൻ ശശിയേട്ടൻ ശശി എന്ന് പറയുമ്പോൾ പറയാൻ പാടില്ല ശശിയേട്ടൻ പിന്നെ അതുപോലെ ഇക്കുബാലി ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇക്കുവാലിക്ക ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അതിൻ്റെ ഒരുവിധമുള്ള കല്ലൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അതിന് അതാണ് ഞങ്ങളാണ് ഇതിൻ്റെ ഒരുപാട് കൽപ്പനയുടെ ഹെൽപ്പേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ ഞങ്ങൾക്ക് പ്രത്യേകം എടുത്തു പോകണം സംഗമ സംഗമപാലസിൻ്റെ കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതായത് പിന്നെ ഇതിൻ്റെ വീടു പണിയുടെ ഭയങ്കരമായിട്ടുള്ള ഞാൻ ഞാൻ തന്നെ ഞാനും എൻ്റെ അമ്മയും അന്നൊന്ന് റോട്ടിലെ ടാറിംഗ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊക്കെ രണ്ട് സൈഡിലും എൻ്റെ വീടിൻ്റെ മൂന്ന് സൈഡിലും ടാറിങ്ങാണ് നടന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ റോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് വീട്ടിൽ ഇവിടെ കൊണ്ടുവരണം പഠിത്തം കഴിഞ്ഞിട്ട് എൻ്റെ പെങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂട്ടി അതായത് അമ്മ ഹോട്ടലിലെ പണി കഴിഞ്ഞ് വന്നിട്ട് ഇത് ചെയ്യും പെങ്ങളും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഞാനും ചെയ്യും അച്ഛനും പറ്റണ പറഞ്ഞ അച്ഛനെയും ചെയ്യും ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ബി എഡിൻ്റെ ഒരുവിധമുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഐ ടി എ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഐ ടി സി പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ടൈം കിട്ടുന്നില്ല മൂസക്ക അങ്ങനെ ഹോട്ടലിൽ നിന്ന് കച്ചവടം കുറവായിട്ട് പോകേണ്ട ഒരവസ്ഥ ഒന്നും അപ്പം അതിൻ്റെ ഇടയിൽ ഹോട്ടലിൽ ഞാൻ കയറാണ് അതായത് പൊറോട്ട അടിക്കാൻ അന്ന് മുതൽ ഒരു മൂന്ന് മൂന്ന് വർഷത്തോളൊക്കെ ഞാൻ പൊറോട്ട അടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് പല സന്ദർഭങ്ങളിലായിട്ട് ഒരു സമയത്ത് വളരെ പ്രാധാന്യമായിട്ടുള്ള പഴഞ്ഞു പെരുന്നാളിൽ പെരുന്നാളിന് പൊറോട്ട അടിച്ചിട്ട് കാലിൻ്റെ മുകളിൽ നീര് ഒന്നിട്ടുണ്ട് അത്രയധികം പൊറോട്ട അടിച്ച് തള്ളിണ്ട് അതായത് പൊറോട്ട അടിച്ച് പൊറോട്ട അടിച്ച് വയ്യ അത് പൊറോട്ട പെരുന്നാൾ പൊറോട്ടയ്ക്ക് ഒക്കെ നിങ്ങൾക്ക് കുഴിക്കാവുന്നതല്ലേ ഉള്ളൂ എങ്ങനെയാന്നൊക്കെ അങ്ങനെ ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതായത് ഞാൻ ഐ ടിയിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് രാവിലത്തെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പൊറോട്ട അടിച്ചിട്ട് പോകുള്ളൂ അന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് പൽപനാഭായൻ്റെ ഒരു മോണ്ട് പൽപനാഭായൻ്റെ മകൻ ഒരു മാഷാണ് ഇന്ന് ഹെൽപ്പ് ചെയ്ത് അവിടെ ഒരുവിധം കുഴപ്പമില്ല ഞാൻ നേരം വൈകിയെത്താലും കുഴപ്പമില്ല വീട്ടിലെ ബുദ്ധിമുട്ടുകാരൻ പൊറാട്ടം അടിച്ചിട്ടാണ് ഞാൻ പഠിക്കുകയായിരുന്നത് ഈ കാലയളവിൽ ഇത്രയും ചെറുപ്പത്തില് പൊറാട്ടടിയിൽ പിന്നെ അതുപോലെ തന്നെ വിഷയങ്ങളെല്ലാം ആയിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ പണി അത് ഒരു വല്ലാത്തൊരു ജീവിതം തന്നെ ആയിരുന്നു അതായത് അങ്ങനെ എനിക്ക് ഐ ടി സി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം എനിക്കൊരു സബ്ജെക്റ്റ് അങ്ങനെ പോയി അതിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാണ്ടോ ബാക്കിയുള്ള ഞാൻ എങ്ങനെയൊക്കെ ജയിച്ചു തീരെ പ്രാക്ടിക്കൽ ക്ലാസ് എനിക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒന്നിനും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വൺ ഇയർ ഇതിന് പഠനത്തോടൊപ്പം ഇതും കൂടി ചെയ്യണമായിരുന്നു വേറെ രക്ഷല്ലേ വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക് വീട്ടില് അങ്ങനത്തെ ഒരു കാര്യങ്ങളായിരുന്നു പിന്നെ അതിൻ്റെ ഇടയില് ശനി ഞായറും പണിക്ക് പോകും പിന്നെ നല്ല സുഖമായിട്ടുള്ള ജീവിതമായിരുന്നു അമ്മ അച്ഛൻ പിന്നെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പറയും എവിന്നുമല്ല പിന്നെ ആ മെന്റാലിറ്റിക്ക് പോയി പഠിക്ക് മറ്റേ പണിയെടുക്കണം കാശുണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയായി ആ കാലയളവിലാണ് ഒരു ലൈസൻസ് ഞാൻ ഒപ്പിച്ചു വണ്ടിടെ ലൈസൻസ് ഒപ്പിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പഴിഞ്ഞു ഭാഗത്തേക്ക് ഞങ്ങളുടെ പാലക്കൽ ഓഡിറ്റോറിയത്തിൻ്റെ മുതലാളിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പഠിച്ച എൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനൊരു സി ഡി ഹൺഡ്രഡ് എസ് എസ് അവിടെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അവതരിപ്പിച്ചു എന്നത്ര നിസ്സാര കാശായിരുന്നു അതായത് മോഹൻലാലിൽ ആദ്യമായിട്ട് പഠിച്ച് ഈ റോണ്ട ആദ്യമായിട്ട് ബൈക്ക് രൂപത്തിലടക്കിയ വണ്ടി എനിക്ക് സ്വന്തമാകണം തോന്നി സെക്കൻഡ് ആയിട്ട് ആളെ ഹോണ്ടയിലേക്ക് മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളുടെ അടുത്ത മാപ്പിളാരുടെ അടുത്ത സുനിയാട്ടിനാണ് ഇട്ടാണ് ഞാൻ പോയത് അപ്പൊ അങ്ങനെ പോയി ഞാൻ വീട്ടിൽ വന്ന അവതരിച്ചപ്പോ അമ്മ പറഞ്ഞു മോനെ സാമ്പത്തിക ഇല്ലടാ ഈ എവിടെ നിന്ന് എടുത്തിട്ട് ചെയ്യാനടാ എങ്ങനെയാണിതൊക്കെ മേടിക്കാന്നൊക്കെ പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞു അമ്മോട് അമ്മ എനിക്കും ഇല്ലെന്ന ആഗ്രഹങ്ങള് അപ്പൊ അമ്മ ഭയങ്കര വിഷമായി ആ കമ്മലൂരിയിട്ട് എനിക്ക് അമ്മ തന്നു നമ്മുടെ ഒരു കമ്മലുണ്ടായിരുന്നു അന്ന് ഏർ ആ കമ്മലൂരി തന്നപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വേണ്ട ഞാനിത് എന്ന് പറഞ്ഞു കാരണം നമ്മുടെ കമ്മലൂരിട്ടേക്ക് വണ്ടി വേണ്ട പറഞ്ഞു അങ്ങനെ അങ്ങനെ ആ കമ്മലൂരിട്ട് പോയി ഞാൻ പണയം വെച്ച് ഒരു ബൈക്ക് സ്വന്തമാക്കൽ ഉണ്ടായി അങ്ങനെ ഞാൻ രണ്ടാഴ്ച മൂന്നാഴ്ച റൂളിൽ ഞാൻ പണിയെടുത്തിട്ട് ആ അമ്മടെ കേസ് പറയുമ്പോളേ ഇടയ്ക്കൊരു ഫീലാ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പറയണമായിരുന്നു എനിക്ക് ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയണോ ഇതിനെ പറ്റിട്ട് ചിലവർക്കൊന്നെ ജീവിതചരിത്രം അറിയലോ ഈ കാണുന്ന പഴഞ്ഞിക്കാരെ യൂട്യൂബ് കോപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ അങ്ങനെ ഞാൻ ആ ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് അത്രയും കണ്ട് കളിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അതായത് കള്ള് കള്ളോടിച്ചു വരുന്നു ചോദിച്ചാൽ കള്ളോടിച്ചു എല്ലാ വക പരിപാടിയുണ്ട് അതായത് സ്ത്രീ വിഷയം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവിധ പരിപാടികളിലും പങ്കെടുത്തുണ്ടെന്നാണ് ഒരു വിശ്വാസം നമിതായിട്ടില്ല പിന്നെ പൂരം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു കാലം നടന്നു പിന്നെ അതും പൂർത്തീകരിക്കാൻ പറ്റില്ല അതിലും ചില വിഷയങ്ങൾ നാട്ടിലെ അങ്ങനെ പൂരോ കമ്മിറ്റിയിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു പൂരോ കമ്മിറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല അതിൽ വിട്ട് വിട്ടുന്നതിൽ പൂർണമായിട്ടും എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ പറയില്ല എൻ്റെ ഭാഗത്തും തെറ്റുകളുണ്ട് പിന്നെ അങ്ങനെ 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 കാലം കഴിഞ്ഞിരിക്കുമ്പോഴാണ് മാമൻ വരണത് അപ്പൊ ഞാൻ ഒരു ഗതിയിലാണ്ട് ഇങ്ങനെ ഇരിക്കുക പെങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ വീട് പണി പൂർത്തീകരിക്കണമോ അവസ്ഥയിലൊക്കെ നിൽക്കണ സമയത്താണ് മാമൻ വരുമ്പോഴാണ് അമ്മ പറഞ്ഞത് മോനെ മോനെ എന്ന് വിളിക്കുക സുമേഷിനെ എങ്ങനെയായാലും കൊണ്ടുപോകണം സുമേഷ് ഇവിടെ നിന്നാ ശെരിയാവില്ല അവന്റെ കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞപ്പോൾ മാമൻ ഒരു വിസ ശെരിയാക്കി തരാന്ന് പറയലും ഈ കാലയളവിൽ ഞാന് ദുബായിലേക്ക് അല്ല ബോംബെയിലേക്ക് അതായത് തൃശ്ശൂരിൽ നിന്ന് കയറേണ്ട ഞാന് എന്റെ അച്ഛനെ എല്ലാവരും കൂട്ടുക അത് അറിവില്ല എറണാകുളത്ത് പോയിട്ട് ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി അവിടെ ഒരാഴ്ച ഒക്കെ താമസിച്ച കഥകളുണ്ട് അത് അടുത്ത വിടാം അടുത്തേല് വിടാം ഞാൻ ഘട്ടം ഘട്ടങ്ങളായിട്ട് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോ അങ്ങനെ ബോംബെയിലേക്ക് സുമേഷ് പഴിഞ്ഞുകാരം വണ്ടി കയറി ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ തക്കാലം ഇത്രമ്മ നിൽക്കട്ടെ ബോംബെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ല ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സുമേഷ് പഴഞ്ഞുകാരൻ നിന്ന് ബോംബെയിലേക്ക് വണ്ടി കയറി പനവേലിൽ ഇറങ്ങി അപ്പോൾ തലക്കാലം ഞാൻ ഇവിടെ നിന്ന് നിർത്തുള്ളൂ എൻ്റെ കുറച്ച് വെച്ച് കാര്യങ്ങൾ വലിയതൊന്നുമില്ല ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ പറയും നിങ്ങൾ കണ്ടോ കാണില്ലേ എനിക്കതൊരു വിഷയമല്ല ഞാൻ പറയാനുള്ളത് പറയും എത്ര ആളിതിനായിട്ട് വിമർശനങ്ങളായിട്ട് എനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്നു ഐ ഡോണ്ട് കെയർ ബോയ്സ് ഓക്കെ അടുത്തതിൽ കാണാം